തിരുവനന്തപുരം മണക്കാട്ടെ ക്ഷേത്ര പൂജാരിയുടെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബി ജെ പിയുടെ നേതൃത്വത്തിൽ കുരിയാത്തി ജംഗ്ഷനിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശത്തുള്ള ക്ഷേത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് തടയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ രണ്ട് അമ്മമാർ തടഞ്ഞിരുന്നുവെങ്കിൽ പോലീസ് ഇവിടെ വെച്ച് തന്നെ നാണം കെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. പക്ഷെ അവർ പ്രതീക്ഷിച്ചില്ല എന്താണ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു. ഉടൻ തന്നെ ഇവിടുത്തെ ഹൈന്ദവ പ്രവർത്തകരും ക്ഷേത്ര ഭാരവാഹികളും എതിർത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെളിവുകളും, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു തെളിവുകളുമില്ല, ശരിയായ ഒരു അന്വേഷണവുമല്ല എന്നുള്ളതുകൊണ്ട് ഉടൻ തന്നെ വിടേണ്ടിയും വന്നു. നമ്മൾ പറയുന്നത് 1966 ശേഷം ക്ഷേത്ര നവോത്ഥാനങ്ങൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായതിനു ശേഷം 1982 വിശാല ഹിന്ദു സമ്മേളനത്തിന് ശേഷം നഗരം ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി വന്ന പോലീസുകാരുടെ ഗതി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഒരു ദീപം മാത്രമാണ് ഇവിടെ തെളിയുന്നത്. ഈ ഇവിടെ നടക്കുന്ന ഈ ധാർമ്മിക സമരം എന്ന് പറയുന്നത് ഒരു ദീപം മാത്രമാണ്, ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ള ദീപം മാത്രമാണ്. ഈ പൂജാരി അറസ്റ്റ് ചെയ്ത് ഈ ഹിന്ദു സമൂഹത്തെയും ക്ഷേത്രത്തെയും ഈ ദേവതയെയും ഒക്കെ അപമാനിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പരസ്യമായി ഈ ക്ഷേത്ര നടയിൽ വന്ന് മാപ്പ് പറയണമെന്ന് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുകയാണ്. അല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ വിഷയം ആളിക്കത്തിക്കാൻ പോവുകയാണ്. ഈ വിഷയം ഊന്നിപ്പറഞ്ഞുകൊണ്ടുള്ള സമര പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. വരും ദിവസങ്ങൾ ഈ പറയുന്ന സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ പോലീസുകാരുടെ തലപ്പത്തിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്റ്റേഷനുകളിലേക്കും അതുപോലെ തന്നെ ഈ പോലീസുകാരെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഒക്കെ നമ്മൾ മാർച്ച് നടത്താൻ പോവുകയാണ്. ഇതൊരു സൂചന മാത്രമാണ്. ഇവിടെ നാം ഉന്നയിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഗുരുതരമായ ഈ വീഴ്ച നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടുകൊണ്ട് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിന് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് നേരിടാൻ ഇവിടത്തെ പോലീസും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നവർ തയ്യാറായിക്കൊള്ളൂ എന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ധാർമ്മിക സമരത്തിന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയഹിന്ദ്. വിശ്വദോഷത്തിന്റെ സംസ്ഥാന ഗണ കൗൺസിലർ അണ്ണ സനത്കുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എൻ്റെ ഇളയ അനിയൻ ശ്രീ നന്ദകുമാർ, ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച തിരുമല വാർഡ് കൗൺസിലർ ശ്രീ തിരുമല അനിൽ, ഇവിടുത്തെ വാർഡ് കൗൺസിലർ കുരിയാത്തി വാർഡ് കൗൺസിലർ, സദസ്സിലും വേദിയിലുമൊക്കെ ഇരിക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കും പ്രണാമം. വളരെ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ ഇവിടെ നടന്നത്. ഒരു അമ്പലത്തിനകത്ത് പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരു പൂജാരിയെ, ഒരു ശാന്തിക്കാരനെ യാതൊരുവിധമായ മാനദണ്ഡങ്ങളും പാലിക്കാതെ സുപ്രീം കോടതി ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതിനും കസ്റ്റഡിയിൽ എടുക്കുന്നതിനും ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇന്നലെ ഇവിടെ നടത്തിയത്. ആ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചല്ല ഒരു മനുഷ്യനെ കസ്റ്റഡിയിലെടുത്തത്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു? പിറ്റേന്ന് രാവിലെ 10 മണിക്ക് ശംഖുമുഖം AC മുമ്പിൽ ഞാൻ ഹാജരാകാൻ ഏറ്റിട്ടുണ്ട്. അത്രയും പോലും ക്ഷമിക്കാൻ തയ്യാറാകാതെ ആ അമ്പലം തുറന്നിരിക്കുന്ന അമ്പലത്തിൽ നിന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ നടപടി, സമാന കേരളത്തിൽ ഇതുപോലെ അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അവിവേകമോ എടുത്തുചാട്ടമോ എന്നുള്ള ഉപരിയായിട്ട് അതിന് വേറെ പല മാനങ്ങളുണ്ട്. ആ മാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആണ് വിശ്വഹിന്ദു പരിഷത്ത് പരിശോധിക്കുന്നത്. ഈ സംഭവത്തെ വിശ്വഹിന്ദു പരിഷത്ത് വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട നടപടിയല്ല. 5 മണിക്കോ 5.5 മണിക്കോ കസ്റ്റഡിയിലെടുത്ത ആ ശാന്തിക്കാരനെ 8 മണിക്ക് നിങ്ങൾ എന്തിനിവിടെ കൊണ്ടുവിട്ടു? നിങ്ങൾ എന്ത് കണ്ടിട്ട് കൊണ്ടുപോയി വിട്ടു?
തിരുവനന്തപുരം മണക്കാട്ടെ ക്ഷേത്ര പൂജാരിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം ശക്തമാകുന്നത്. ബി ജെ പിയുടെ നേതൃത്വത്തിലും മറ്റ് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലും കുര്യാത്തി ജംഗ്ഷനിലാണ് പ്രതിഷേധം ഇപ്പോൾ പുരോഗമിക്കുന്നത്.